റബീഉലവ്വൽ ഒന്നാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? റബീഉലവ്വൽ ഒന്നാണെന്നറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം മുത്തുനബി തങ്ങളെ പേരിൽ ഒരു 10 സലാത്ത് ചൊല്ലണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ചുരുങ്ങിയതൊരു 10 സലാത്ത് പുന്നാര നബി തങ്ങളുടെ മദീനയെ മനസ്സിൽ കണ്ടുകൊണ്ട് 100 നിങ്ങൾക്ക് പറ്റാവുന്ന സലാത്ത് ആ റബീഉലവ്വലിന്റെ ഒന്നാമത്തെ രാവിൽ ചൊല്ലണമെന്ന് നബിയെ മഹാന്മാര് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? രണ്ടാമത്തെ കാര്യം റബീഉലവ്വൽ ഒന്നാണെന്നറിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ റബീഉലവ്വൽ തീരുന്നത് വരെയും ആ ഒരു മാസവും അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ കാവൽ നൽകുന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഖൈർ നൽകുന്നതാണ്. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. പിന്നെയോ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ഉണ്ട്. ഇന്ന് റബീഉലവ്വൽ ഒന്നാം രാവാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, അഥവാ റബീഉലവ്വൽ ഒന്നാണെന്നറിഞ്ഞാൽ നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക അല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ. നിങ്ങൾ ചൊല്ലണം, ഒന്ന് എഴുതിയെടുത്തോളി. സ്ക്രീനിൽ കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇൻഷാല്ലാ മജ്ലിസ് കഴിഞ്ഞിട്ട് ഒരാൾ വിഷമം തോന്നല്ലേ, പറ്റുമെങ്കിലും ഇൻഷാല്ലാ ഗ്രൂപ്പുകളിൽ വിടാം. എല്ലാവരും റബീഉലവ്വൽ ഒന്നാരാവാണെന്നറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ദുആ ആണ്, ഒറ്റവട്ടം ചെയ്താൽ മതി. അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക അല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ. ഈ ദുആ നിങ്ങൾ റബീഉലവ്വലിന്റെ ഒന്നാമത്തെ രാവിലെ ചെയ്താൽ ഒരു മാസത്തോളം എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകുമെന്ന് പണ്ഡിതന്മാര് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. ആ പരിശുദ്ധമായ റബീഉലവ്വലിന്റെ രാവിലെ നിങ്ങൾ ഈ ദുആ ചെയ്താൽ ആ മാസമെങ്ങാണം നമ്മൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ, ഈ റബീഉലവ്വലിലെങ്ങാണം ആ ദുആ ചെയ്ത ആള് മരണപ്പെട്ടു പോയാൽ ഈമാനോടുകൂടി സ്വർഗം കണ്ട് പുന്നാര നബിത്തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുകയാണ്. ഇൻഷാല്ലാ. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് മഗ്രിബിന് ശേഷം റബീഉലവ്വൽ ഒന്നാമത്തെ രാവാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതണം. സൂറത്തുൽ ഫലക്ക് 1 തവണ ഓതണം. സൂറത്തുൻ നാസ് 1 തവണ ഓതണം. ഇതിത്രയും കൂടി ഓതിയിട്ട് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെയും പുന്നാര നബി തങ്ങളുടെ മാതാപിതാക്കളുടെ ഹദ്റത്തിലേക്ക് ഹദിയ ചെയ്താൽ പുന്നാര നബി തങ്ങൾ അവരെ ഇഷ്ടപ്പെടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അവരുടെ ഉദരത്തിൽ നിന്നല്ലേ മുത്തുനബിത്തങ്ങൾ നമുക്ക് കിട്ടിയത്? ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൽ നിന്നാണ് നമുക്ക് അവരെ കിട്ടിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. സുബ്ഹാനല്ലാഹ്. ആ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിലേക്കും പിന്നെ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു എന്ന നമ്മളെ മുത്തുനബിത്തങ്ങളുടെ ഉപ്പയുടെ ഹദ്റത്തിലേക്കും നിങ്ങൾ ഹദിയ ചെയ്യുക. അഞ്ചാമത്
അഞ്ചാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? മൗലിദ് നിങ്ങൾ പാരായണം ചെയ്യണം. മൗലിദ് പാരായണം ചെയ്യണം. മക്കളെ അടുത്തിരുത്തണം. മക്കളെ, നമ്മുടെ പുന്നാര നിബിത്തങ്ങളെ മൗലിദിന്റെ പരിശുദ്ധമായ റബീഇന്റെ ഒന്നാമത്തെ രാവാണ് ഇന്ന്. എല്ലാവരും ഓടി വരൂ, ഒക്കെ പൂശിയിട്ട് നമ്മളെ മക്കൾ കൻസുൽ ജനയുടെ മക്കളൊക്കെ ഇരുന്ന് ഇൻഷാല്ലാ മൗലിദ് ചെല്ലണം. മഗ്രിബിനൊക്കെ വേറെ ഒരുപാട് മജ്ലിസുകൾ ഉണ്ടായത് കൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങനെ ഒരു മജ്ലിസ് മൗലിദിന് വേണ്ടിട്ട് നമ്മൾ സമർപ്പിക്കാത്ത കാരണം. എല്ലാവരും എല്ലാ മജ്ലിസിലും പങ്കെടുക്കണമല്ലോ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവര് വീട്ടിലിരുന്ന് നിങ്ങളെ പ്രിയപ്പെട്ട മക്കളുമായി നിങ്ങളെ പ്രിയപ്പെട്ട അതാ മാതാപിതാക്കളുമായി ചെല്ലണേ. ആരംഭ പൂവായ നബിയോടെ മീലാദ് വന്നെത്തീ, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തീ. ചെല്ലാനും ചൊല്ലിക്കോ. ആരംഭ പൂവായ മുത്ത് നബിയോടെ മീലാദ് വന്നെത്തീ, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തീ. അങ്ങനെയുള്ള മധുഹുകൾ നമ്മൾ ചെല്ലണം. പിന്നെയോ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ നബ്തഹി വൽ ഹബീബിൽ അറബി അന്തത തുലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വാശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബീ. അങ്ങനെ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മരുമക്കളെ ഒക്കെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് റബീഉൽ ഒന്നാമത്തെ രാവിലെ നിങ്ങൾ വീട്ടിൽ മൗലിദ് ഓതിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട് ബറക്കത്തിൻ്റെ വീടാണ് ഉമ്മ, നിങ്ങളെ വീട് ബറക്കത്തിൻ്റെ വീടാണ് ബാപ്പാ, നിങ്ങളെ വീട് ബറക്കത്തിൻ്റെ കുടുംബമാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പൊരുത്തമുള്ള കുടുംബങ്ങളും വീടുകളും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം. മറക്കോ, കൻസുൽ ജന്നയിലെ കുടുംബങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ലോകം മുഴുവനും പടയ്ക്കാൻ കാരണം റഹ്മത്തുൽ ആലമീൻ ഹബീബി മുഹമ്മദ് മുസ്തഫ സിദ്റത്തുൽ മുന്തഹ മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് മധുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. അൽഹംദുലില്ലാഹ്, അതൊക്കെ പിന്നെ നമുക്ക് പാടാം. അപ്പൊ മുത്തിനബിത്തങ്ങളുടെ ആ ഒരു പൊരുത്തത്തിന് വേണ്ടി എല്ലാവരും ഇന്ന് റബീഉൽ അവ്വൽ ഒന്നാരാവാണെങ്കിൽ നിങ്ങളെല്ലാം ചെയ്യൂലേ? ഇൻഷാല്ലാ. ഒരു വട്ടം കൂടി പറഞ്ഞു തരാം ഞാൻ ജസ്റ്റ് സ്പീഡിൽ. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ദുആ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ 10 സലാത്ത് അതല്ലെങ്കിൽ 100 സലാത്ത് മിനിമം നിങ്ങൾ ചെല്ലുക. മൂന്നാമത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. നാലാമത്തത് നമ്മുടെയൊക്കെ മുത്തലബിത്തങ്ങളുടെ ഉമ്മയായ ബാപ്പയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ഹളറത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഹദിയ ചെയ്യണം. നാലാമത് എന്താണ്? അഞ്ചാമത് പരിശുദ്ധമായ മൗലിദ് പാരായണം വീട്ടിൽ ചെയ്യണം. ഇനിയുള്ള ദിവസങ്ങൾ മൗലിദിന്റെ ദിവസങ്ങളാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ.